ഇന്നത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചു ചോദിച്ചൊരു കാര്യമാണ്, കഷിയുടെ ഫോണിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ മെമ്മറി ഫുള്ള് എന്നുള്ള മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. കഷി ഒരുപാട് ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്തിട്ടും ഫോൺ മെമ്മറി വീണ്ടും ഫുൾ എന്നുള്ള മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഷിയോട് ചോദിച്ചപ്പോൾ, കഷി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ ക്രോമാണ്. അതുവഴിയാണ് പല സിനിമകളും ഡൗൺലോഡ് ചെയ്തൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ ക്രോമിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളും ടെമ്പററി ഫയൽസായിട്ട് അതിൽ സേവ് ചെയ്ത് കിടക്കും. അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറി കിടന്നത് മെമ്മറി ഫുള്ളാക്കും. പിന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, ഒരു ആപ്ലിക്കേഷൻ വർക്കാകില്ല. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സെറ്റിങ്സ് ചെയ്യുക, നിങ്ങളുടെ ഫോൺ മെമ്മറി ഫ്രീ ആക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഫോൺ ഫാസ്റ്റാകുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഇതേപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒരു മൂന്ന് ഡോട്ട് കാണാൻ കഴിയും. അവിടെ ഒന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും. അവിടെ ഒന്ന് വീണ്ടും ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അവിടെ നിന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. കുറച്ച് താഴേക്ക് വരുന്ന സമയത്ത് സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഗൂഗിൾ ക്രോം വഴി സെർച്ച് ചെയ്യുന്ന സൈറ്റുകൾ സംബന്ധിക്കുന്ന കുറച്ച് സെറ്റിങ്സാണ്. അന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിലായിട്ട് ആൾ സൈറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ആൾ സൈറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്ത എല്ലാ സൈറ്റിൽ നിന്നും സേവ് ചെയ്തിട്ടുള്ള ടെമ്പററി ഫയൽസും ഡൗൺലോഡ് ചെയ്ത ഫയൽസും ഒക്കെ ഇവിടെ സ്റ്റോറായി കിടക്കുന്നതാണ്. കണ്ടോ, ഒരുപാട് കാലമായിട്ട് ഇത് നോക്കാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ 10 GB വരെ സ്റ്റോറായി കിടക്കുന്നുണ്ടാകും ടെമ്പററി ഫയൽസ്. അപ്പോൾ നിങ്ങൾ നോക്കുക. ഇവിടെ നമ്മളിത് എടുത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 100 ഫയൽ ഉണ്ടെങ്കിൽ നമുക്ക് 100 ഒരേപോലെ എടുത്ത് ഒരേന്നായിട്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ബൾക്കായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് എവിടെയാണ് സ്റ്റോർ ചെയ്ത് കിടക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഉണ്ടോ, ഇവിടെ നമ്മൾ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ആ ഒറ്റ ഡേറ്റാസ് മാത്രം ഡിലീറ്റ് ആകും. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക, താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഇവിടെ ഡേറ്റ സ്റ്റോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് ആ ടെമ്പററി ഫയൽസ് എല്ലാം സേവായി കിടക്കുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, നേരത്തെ കിടന്ന എല്ലാ ഡേറ്റാസ് ഇവിടെ കാണാൻ കഴിയും. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഡിലീറ്റ് ആളെന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ഡേറ്റാസും കംപ്ലീറ്റ് ടെമ്പററി ഫയൽസും ഉണ്ടോ ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ ടെമ്പററി ഫയൽസ് കംപ്ലീറ്റ് ഡിലീറ്റ് ആകുന്നതായിരിക്കും. അങ്ങനെയാണ് അത് ഡിലീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ഇവിടെ ചെയ്യാനുണ്ട്. നമ്മൾ ബാക്ക് അടിച്ചിട്ട് വീണ്ടും നമ്മുടെ ഗൂഗിൾ ക്രോമിൻ്റെ ഹോം സെറ്റിങ്സിലെത്തുക. ഗൂഗിൾ ക്രോമിൻ്റെ ഹോമിലെത്തിയിട്ട് വീണ്ടും മേലത്തെ 3 ഡോട്ട് ടച്ച് ചെയ്യുക. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ ഡിലീറ്റ് ബ്രൗസിംഗ് ഡേറ്റ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ശ്രദ്ധിക്കുക, ഡിലീറ്റ് ബ്രൗസിംഗ് ഡേറ്റ, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനത്തെ സെറ്റപ്പ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ മേലിലായിട്ട് ലാസ്റ്റ് 7 hours എന്നായിരിക്കും കാണുന്നത്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ആൾ ടൈം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടോ, ആൾ ടൈം, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്ത എല്ലാ ഡേറ്റാസും സെലക്ട് ആകും. താഴെ ഒരു ഡിലീറ്റ് ഉണ്ട്, അവിടെ നിന്നെടുത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ സെർച്ച് ഹിസ്റ്ററിയിലും ഡൗൺലോഡ് ഹിസ്റ്ററിയിലും ഒക്കെ കിടന്ന ടെമ്പററി ഫയൽസ് എല്ലാം ക്ലിയർ ആകുന്നതായിരിക്കും. നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി പൂർണ്ണമായിട്ട് ഫ്രീ ആകുന്നതായിരിക്കും. ഫോൺ ഹാങ്ങായില്ല, കുറച്ചുകൂടെ ഫാസ്റ്റ് ആകുന്നതായിരിക്കും. അതേപോലെ മെമ്മറി ഫുൾ എന്നുള്ള മെസ്സേജ് വരികയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഈ കാര്യങ്ങൾ നോക്കിയിട്ട് ആ ടെമ്പററി ഫയൽസും അതേപോലെ സെർച്ച് ഹിസ്റ്ററിയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഫോൺ എല്ലാ പ്രാവശ്യവും ഫ്രീ ആയിട്ടും അതേപോലെ കുറച്ച് ഫാസ്റ്റായിട്ടും ഇരിക്കും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.